കളിയിക്കാവിളയിൽ പോലീസുകാരനെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതികൾ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയത് കേരളത്തിലെന്ന വ്യക്തമായ തെളിവുകളുമായി തമിഴ്നാട് പോലീസ് രംഗത്ത് വന്നിരിക്കുന്നു. ആസൂത്രണം നടന്നത് കേരളത്തിൽ എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എഎസ്ഐയെ വെടിവെക്കാൻ പ്രതികളെത്തിയത് ഈ തിരുവനന്തപുരത്തിന് സമീപത്തുള്ള നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ സജീവ പ്രവർത്തകരായ ഇവരിൽ കുറച്ചു പേരെ ഇന്നലെ നമ്മുടെ കേരള പോലീസും തമിഴ്നാട് പോലീസും ചേർന്ന് ഇവരുടെ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് നീരാടിയൊക്കെ നൈസായിട്ട് വന്ന സമയത്ത് ഇവരെ പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയണം, ഈ കളിയിക്കാവിളയിൽ എഎസ്ഐയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആസൂത്രണം നടന്നത് കേരളത്തിലാണെന്നത് ഗുരുതരമായ കാര്യമായി അവശേഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, കേരളം തീവ്രവാദത്തിൻ്റെ, വിഘടനവാദത്തിൻ്റെ, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ നൽകാറുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് ഈ തരത്തിലൊരു വാർത്ത നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 7-8 തീയതികളിലായി പ്രതികൾ ആരാധനാലയത്തിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇവന്മാർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചിട്ടിട്ട് ഓടിക്കേറിയത് സമീപത്തെ ഒരു ജുമാ മസ്ജിദിലേക്കാണ്. അതിനകത്ത് ആരാധനാലയം ഒന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതികൾക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിക്കൊടുത്തത് ആരാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. പോലീസ് അതിന് കൃത്യമായ രീതിയിൽ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട്. കേരള പോലീസിന് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിമുഖതയുണ്ടെങ്കിൽ തമിഴ്നാട് പോലീസ് അക്കാര്യത്തിൽ തങ്ങളുടെ ഒരു സഹപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടത്. തിരുച്ചെന്തൂരിൽ ആന്റി ടെററിസ്റ്റ് കോഡിലേക്ക് അദ്ദേഹം വളരെ സുസൃഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചത് മുതലാണ് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ, ഇസ്ലാമിക സാഡിസ്റ്റുകളുടെ ഒരു കണ്ണിലെ കരടായി മാറിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതികൾ വാടക വീട്ടിൽ താമസിച്ചുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വാടക വീട് ഏർപ്പാടാക്കി കൊടുത്തത് വിദുര സ്വദേശിയായ സെയ്ദ് അലി എന്നൊരു വ്യക്തിയാണ്. ഇയാൾക്ക് ഈ പ്രതികളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. കൊല നടന്നതിന്റെ പിറ്റേ ദിവസം സെയ്ദ് അലി ഒളിവിൽ പോയി. പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് മറ്റൊരാൾക്ക് കൈമാറിയതിലും ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റിൽ ബുധനാഴ്ച രാത്രി 9:30 എഎസ്ഐ വിൽസൺ കൊല്ലപ്പെടുന്നത്. അന്ന് രാത്രി 8:30 നെയ്യാറ്റിൻകര ജംഗ്ഷനിലൂടെ പ്രതികളായ തൗഫീഖും ഷമീമും നടക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പ്രതികൾക്ക് ഒപ്പം മറ്റാരും ഉള്ളതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പ്രതികൾ കൊല നടത്താനെത്തിയത് നെയ്യാറ്റിൻകരയിൽ നിന്നാണെന്ന് ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ട്. കൊല നടത്താനായി പ്രതികൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കളിയിക്കാവിളയിലെത്തിയത്. ബുധനാഴ്ച രാത്രി 8:20 പ്രതികളായ അബ്ദുൽ ഷമീം, തൗഫീഖ് എന്നിവർ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഓട്ടോയിൽ കളിയിക്കാവിളയിലേക്ക് യാത്ര തിരിച്ചത്. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോയുടെ ഡ്രൈവറെ ക്രൈംബ്രാഞ്ച്, അതായത് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് വിഭാഗം, നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലെ തമിഴ്നാടിൻ്റെ ഒരു വിഭാഗമുണ്ട് ക്യൂ ബ്രാഞ്ച്, അവർ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ എന്ത് പിഴച്ചു? അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇത്തരത്തിൽ ഇന്നിടത്തേക്ക് ഒരു ഓട്ടം പോകണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കുടുംബം പോറ്റാനുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം പോകും. പക്ഷേ ഒരു കേസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹവും ഈ കേസിൽ ഒരുപക്ഷെ നാളെ സാക്ഷികളാകാൻ സാധ്യതയുണ്ട്, പ്രധാനപ്പെട്ട സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. വ്യാപാര വ്യവസായി ഏകോപന സമിതി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിലാണ് പ്രതികളുടെ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ചാറ്റൽ മഴ പെയ്യുന്നതിനിടെ പ്രതികൾ രണ്ടുപേരും കയ്യിൽ ബാഗുമായി റോഡിലൂടെ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് ഇന്നലെ മുതൽ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്നുമുണ്ട്. റോഡരികിൽ ബാഗ് ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങളും ആ CCTV ഫുട്ടേജിൽ ഉണ്ട്. എന്നാൽ ബാഗ് നാട്ടുകാർക്കും പോലീസിനും ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് മുമ്പേ പറഞ്ഞ ദുരൂഹതയുള്ളത്. മറ്റാരുടെ എങ്കിലും നിർദ്ദേശപ്രകാരം ഇവർ ഇന്ന ഒരു സ്പോട്ട്, പ്രത്യേക ഒരു സ്പോട്ടിൽ ഈ ബാഗുകൾ ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം ആരെങ്കിലും വന്നിട്ട് ആ ബാഗ് എടുത്തിട്ട് പോകാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്കോ പോലീസിനോ ആ ബാഗ് ആ പ്രദേശത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. കേരള തമിഴ്നാട് പോലീസ് സംഘം ദൃശ്യങ്ങൾ വീണ്ടും വിശദമായി പരിശോധിക്കുകയാണ്. പ്രതികൾ ട്രെയിനിലാകും നെയ്യാറ്റിൻകരയിൽ എത്തിയതെന്ന് കരുതുന്നു. പ്രതികൾ റോഡിൽ ഉപേക്ഷിച്ച ബാഗ് പിന്നാലെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും എത്തി സ്ഥലത്ത് നിന്ന് മാറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അങ്ങനെയെങ്കിൽ അത് CCTV പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ
കൃത്യമായ രീതിയിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കൊല ചെയ്യാൻ പുറപ്പെട്ടത് കേരളത്തിൽ നിന്നാണെന്ന് വ്യക്തമായതോടെ സംഭവശേഷം കേരളത്തിലേക്ക് തന്നെ ഇവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇവർ തങ്ങളുടെ ഒളിത്താവളത്തിൽ സ്വൈരമായി സ്വസ്ഥമായി താമസിക്കുന്നുണ്ട്. ഒരു സുശ്രഹമായ സേവനം അനുഷ്ഠിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിലപ്പെട്ട ജീവനെടുത്തത് എന്തിൻ്റെ ചെയ്തോ വികാരത്തിലാണ് ഇവർ. ഇസ്ലാമിക തീവ്രവാദം അവിടെ വളർന്നു, ഞങ്ങളുടെ ഒരു സംഘടന അവിടെ വളർന്നു വരുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായും ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ, ദേശദ്രോഹികളെ, സാമൂഹ്യ വിരുദ്ധരെ ഉടനടി പിടികൂടി എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇവരൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഇനി പുറം ലോകം കാണാത്ത തരത്തിൽ അഴിക്കുള്ളിലാക്കണം, അല്ലെങ്കിൽ ഇവരെയൊക്കെ തൂക്കിക്കൊന്നുകളയണം എന്നതാണ് പറയാനുള്ളത്. കാരണം ഇവരൊക്കെ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ സ്വൈര ജീവിതത്തിന് വലിയ വിഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ദേശദ്രോഹികളെ ഈ നാടിൽ നിന്ന് മുച്ചൂടും ഉന്മൂലനം ചെയ്യുവാൻ നമ്മുടെ അധികാരികൾ തയ്യാറാകണം. ഒന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്, ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കണം. അതിൽ വിശേഷിച്ചും കേരളത്തിൽ, വിശേഷിച്ചുമെന്ന് നമ്മൾ പറയുന്നത് വിശേഷിച്ചും കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരുന്ന കേരളം ഇപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ സർവകലാശാലയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ നിന്നാണ് സിറിയയിൽ വരെ, ISന്റെ ക്യാമ്പിൽ വരെ ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഇതിന് പിന്നിലൊക്കെയുള്ള ആളുകൾ, ഇവർക്ക് വരുന്ന ഫണ്ടുകൾ, ഇവരുടെ പിന്നിൽ ഇവർക്ക് മോറലായി സപ്പോർട്ട് നൽകുന്ന ആളുകൾ, ഇവർക്ക് ട്രെയിനിങ് നൽകുന്ന ആളുകൾ, ഇവരെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ദേശദ്രോഹികളാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഇവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമുക്ക് ഒരിക്കൽ കൂടി ആവശ്യപ്പെടാനുള്ളത്.